ഹലോ ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ഒൻപത് ഞാൻ നിങ്ങളുടെ ആദ്യത്താണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ആൾ സെറ്റ് ചെയ്യുക ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സോളോ ലെവലിൻ്റെ എപ്പിസോഡ് ഏയ്റ്റ് ആണ് അപ്പോൾ നീൻ ചാകുമ്പോൾ ഒരു എപ്പിസോഡ് ഇത്രയും നാളെ വരുന്നതായിരിക്കും ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി ഉറപ്പായിട്ട് നാളെ ഇടുന്നതായിരിക്കും പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത് വരുന്ന വീഡിയോസ് കാണാത്ത ഇടത്തുള്ളൂ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ സോ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ടു ഹൺഡ്രഡ് ആണ് സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം മറക്കാതെ ലൈക്ക് ചെയ്യാം നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്രാമത്തെ ലൈക്കാണ് നിങ്ങൾ ഇട്ടതെന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം ആരാണ് എത്രാമത്തെ ലൈക്ക് എന്നൊക്കെ അപ്പോൾ കൂടുതലൊന്നും ടൈം വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക് നേരെ എക്സ്പ്ലേഷനിലേക്ക് അടക്കാം ഇസോൻ്റെ തുടക്കം നമ്മുടെ ഹീറോ ആയിട്ടുള്ള സങ്ങ് അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ വന്നിരിക്കുകയാണ് അറിയാമല്ലോ അവന്റെ അമ്മയ്ക്ക് ഒരു വളരെ ആയിട്ടുള്ള ഡിസീസ് ആണ് വന്നിട്ടുള്ളത് അത് മാറ്റാൻ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് കാരണം അവന്റെ ഇതിൽ ഇറ്റേണൽ ലൈഫിൻ്റെ ഒരു ഫോർമുല കിട്ടിയിട്ടുണ്ട് നേരത്തെ ആ ഒരു ക്യാസിൻ്റെ അകത്തുള്ള മെഷീനിലാണ് അവന് കിട്ടിയത് പക്ഷേ ആ ഒരു ഫോർമുല കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും കുറച്ച് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് ആ ഒരു ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ആ ഒരു ക്യാസിലെ ബാക്കിയുള്ള ഡോറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് മാത്രമേ ആ ഒരു ഫോർമുല യുടെ റിസോഴ്സസ് കളക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാൽ അവൻ്റെ അമ്മേനെ തീർച്ചയായിട്ടും ഗുണപ്പെടുത്താൻ പറ്റും പക്ഷെ അവ ഇപ്പം നിൽക്കുന്ന സ്റ്റേജിൽ പോയാൽ അവന് ഉറപ്പായിട്ടും ഒരു ഡീമൻസ് ക്ലാസ്സിൽ പോയിട്ട് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യമേ ആ ഒരു മോൺസ്റ്ററുമായിട്ട് അവൻ ടഫായിട്ടാണ് ഫൈറ്റ് ചെയ്തത് മേ ബി അവൻ മരിക്കുക വരെ ചെയ്യുമായിരുന്നു അവൻ ആ ഒരു മോൺസ്റ്ററുമായിട്ട് ഡിഫീറ്റ് ചെയ്തു പക്ഷേ ഇനിയും സൊല്യൂഷൻ ഉണ്ട് അവൻ എങ്ങനെയെങ്കിലും ലെവലപ്പ് ആവണം ലെവലപ്പായി നല്ലൊരു ലെവലപ്പ് ആയതിനു ശേഷം ആ ഒരു ക്യാസറ്റിന് പോയിട്ട് അവനെ കൊണ്ട് ആ ഒരു റിസോഴ്സസ് കളക്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഒരു എപ്പിസോഡൊക്കെ കഴിഞ്ഞതിനു ശേഷം വരുന്ന എപ്പിസോഡിലൊക്കെ അവൻ്റെ ലെവല് എത്രമാത്രം ഇൻക്രീസ് ആകുമെന്ന് കാണാൻ സാധിക്കും പക്ഷേ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ സംജിൻ ആണെങ്കിൽ യുജിനുമായിട്ട് ഒരു മീറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ യുജിൻ വന്നിട്ട് ഒരു ഓഫർ കൊടുക്കുകയാണ് അവനൊരു ഗിൽഡ് നിർമ്മിക്കാൻ പോവുകയാണ് ഒരു ഗിൽഡിൽ ജോയിൻ എന്ന് ചോദിച്ച് പക്ഷേ നമ്മുടെ ആണെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ സംഘ് ജോയിൻ ചെയ്യാൻ സമ്മതിക്കുകയാണ് ഇപ്പം നമ്മുടെ സംഘിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവേണ്ട ആവശ്യമുണ്ട് സോ അതുകൊണ്ട് തന്നെ കുറേ ഡഞ്ചൻ റൈഡ്സിൽ അവന് പോകണം അതുമാത്രമല്ല കാശും കുറേ കിട്ടും ഒരു ചെറിയ കണ്ടീഷനുണ്ട് ആ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേർ മാത്രമാണ് റൈഡിന് പോകാൻ പോകണമെന്ന് നമ്മുടെ സംഗിൻ പറയുകയാണ് യുജിൻ്റെ അടുത്ത് യൂജിൻ ഇത് കേട്ടിട്ട് ഷോക്ക് ആവുകയാണ് സാധാരണ ഒരു ലഞ്ചൽ പോകുമ്പോൾ ഏകദേശം എട്ട് പേരെങ്കിലും പോകും അത് നമ്മൾ പോകാൻ പോകുന്നത് സി ക്ലാസ് ഡെഞ്ചലിലാണ് സോ ഉറപ്പായിട്ടും ഒരു എട്ട് പേരെങ്കിലും എന്നാണ് നമ്മൾ യൂജിൻ പറയുന്നത് പക്ഷേ എന്നാലും നമ്മുടെ സംഘിൻ്റെ പവർ യൂജിൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഏതായാലും ചെറുതായിട്ട് അഗ്രി ചെയ്യാണ് നമ്മുടെ സംങ് പറയാണ് നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട നീ ഇതിനു മുമ്പ് എൻ്റെ ക്തി കണ്ടിട്ടുണ്ടല്ലോ നമ്മളാണെങ്കിൽ ആ ഒരു തടിയും ചെയ്ത പോലെ ഒരു കോൺട്രാക്റ്റ് സെറ്റ് ചെയ്യുകയാണ് ഒരു പേരിന് വേണമെങ്കിൽ ഒരു എട്ടി നമ്മളെ കൂടെ ചേർത്ത് കൊണ്ടുപോകാം ഒരു പേരിന് മാത്രം അതാണെങ്കിൽ കുഴപ്പമില്ല അതുമാത്രമല്ല ഉറപ്പായിട്ടും പത്തൊമ്പത് ഡൻ ഈ പറഞ്ഞപോലെ പത്തൊമ്പത് റൈഡ്സ് ഒക്കെ നിസ്സാരമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം നിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ നനക്ക് നല്ല രീതിയിൽ ആളാവാൻ സാധിക്കുമെന്ന് നമ്മുടെ സങ് പറയാണ് പറയുന്നു യുജിൻ്റെ അടുത്ത് ടൂച്ചിന് സം പറഞ്ഞ് എല്ലാത്തിനും അപ്സെറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ജാഹിനെ കാണിക്കുകയാണ് അവളാണെങ്കിൽ രാവിലെ ഈ പറഞ്ഞ പോലെ വർക്കൗട്ടും ജോഗിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പെട്ടെന്നാണെങ്കിൽ അവളുടെ ബാക്കിൽ ഏതോരുത്തരും വന്നിരിക്കണം അവൾ സെൻസ് ചെയ്യുകയാണ് അവൾ വിളിക്കുകയാണ് അപ്പോൾ അവൻ വന്നിട്ട് പറയുകയാണ് ഒരു സ്രങ് ഹൺഡ്രിന്ന് ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ് ഞാനാണെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വന്നതാണെന്ന് പറഞ്ഞിട്ട് അവന്റെ വിസിറ്റിംഗ് കാർഡ് കാണിക്കുകയാണ് ഈ സീൻ കെട്ട് ചെയ്തിട്ട് നമ്മളെ യുജിനും അവൻ്റെ അച്ഛനും തമ്മിൽ സംസാരിക്കുന്ന സീൻ കാണിക്കുകയാണ് കാറിൻ്റെ അകത്തിരുന്ന് യുജിന്റെ അച്ഛൻ പറയുകയാണ് ഈ ഒരു ഗേറ്റ് ഒക്കെ അൺലോക്ക് ആയതിനു ശേഷം ഈ ഒരു ലോകത്തിന്റെ പരിമാറ്റം തന്നെ മാറിയിരിക്കുകയാണ് പത്ത് വർഷം കൊണ്ട് ഇപ്പോൾ സാധാരണ കാര്യമൊന്നുമല്ല അപ്പുറത്ത് പോയിട്ട് ഈ പറയുന്ന ഡഞ്ചനില് പോയിട്ട് ക്രിസ്റ്റൽസും ക്രിസ്റ്റൽസ് ഒക്കെ എടുക്കുന്നത് സാധാരണ കാര്യമൊന്നുമല്ല അത് ഹണ്ടേഴ്സിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഹണ്ടേഴ്സ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഡഞ്ചൻ ബ്രേക്ക് ആയാലും ഹണ്ടേഴ്സ് തന്നെയാണ് അതിനും ഉത്തരവാദിത്വങ്ങൾ പോയി ഫൈറ്റ് ചെയ്യേണ്ടത് അതുമാത്രല്ല ഇപ്പം ഏകദേശം അഞ്ച് ഗിൽഡ് ഉണ്ട് ഗവൺമെന്റിന്റെ കീഴിൽ ഒന്നാമത് ഹണ്ടേഴ്സ് ഗിൽഡ് വൈറ്റ് ഏഗേഴ്സ് ഗിൽഡ് ഗിൽഡ് ഫിൻഡ് ഗിൽഡ് ലൈറ്റ്സ് ഗിൽഡ് ഇത്രയും ഗിൽഡാണ് ഗവൺമെന്റ് കീഴിലുള്ളത് ഈ ഗിൽഡിലുള്ളവരൊക്കെയാണ് റിസോഴ്സസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വെൽത്തും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് എനിക്കിതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എനിക്കും നമ്മുടെ ഭാഗം ഇവിടെ കൊണ്ടുവരണമെന്ന് യു അച്ഛൻ പറയുന്നു നമുക്കും ഒരു ഗിൽഡ് രൂപീകരിക്കണം എന്ന് പറയുകയാണ് പക്ഷെ അതിനു വേണ്ടി ഒരു എസ് ക്ലാസ് ഹണ്ടർ ഉറപ്പായിട്ടും ഗിൽഡ് മാസ്റ്റർ ആയിട്ട് വേണം എന്നവൻ്റെ അച്ഛൻ പറയുകയാണ് അതിനുശേഷം ആ ഒരു സീൻ കെട്ടാവയാണ് എന്നത്തെപ്പോലെ നമ്മുടെ രാവിലെ നമ്മുടെ സഞ്ജിൻ വു ഈ പറഞ്ഞ പോലെ ജോഗിങ്ങും കാര്യങ്ങളും അവൻ്റെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൾ ഓടിയതുപോലെ നൂറിന് കൂടുതൽ ഓടി വല്ല ഈ പറഞ്ഞ പോലെ ഡഞ്ചൻ ഗീയും എന്ന് പറഞ്ഞ് ഓടയാണ് പക്ഷേ അതിനുശേഷം അവൻ്റെ പോയിന്റ് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ് ഒന്നും കൂടുകയൊന്നും അവനാണെങ്കിൽ വല്ല റാൻഡം ബോക്സിൽ നിന്ന് വല്ല ഗീ ഇടൂന്ന് പറഞ്ഞ് തുറന്നു നോക്കിയ സമയത്ത് അവന് ഒരു ബിങ്കോ കവർ മാത്രമാണ് പാവം പയ്യൻ അവൻ്റെ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഇരുപത്താറാണ് അവന് നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ അവനാണെങ്കിൽ വേറൊരു പ്ലാൻ സെറ്റ് ചെയ്യുകയാണ് ചാ സാധാരണ പെനാൽറ്റി കിട്ടും പെനാൽറ്റി കിട്ടുന്ന സമയത്ത് ആ ഒരു സെൻറ്റിപ്പിൻ്റെ സ്ഥലത്ത് പോയിട്ട് കുറേ സെൻറ്റിഫീറ്റ്സ് ഉണ്ടല്ലോ എല്ലാത്തിനും ഒന്ന് ലെവലപ്പായ അതിൽ ഒന്നും ഒരു ഐഡിയ ഉണ്ട് പക്ഷേ ചിലപ്പോൾ അല്ല അവരപ്പൊന്നാകുമല്ലോ പോയിൻറ്റ്സ് പോലും കയറത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ആ ഒരു ഐഡിയ ഉപേക്ഷിക്കുകയാണ് ആ ഒരു തരത്താണ് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷനിലാണെങ്കിൽ ഒരു ഡി ക്ലാസ് ഡഞ്ചലിൽ പോകാൻ വേണ്ടി ഒരു മിഷൻ വരെയാണ് അവനാണെങ്കിൽ ടീമായിട്ട് പോകാനൊന്നും ഇപ്പോൾ നമ്മുടെ സംഘിനിന് ഇഷ്ടമൊന്നും അല്ല എന്നാലും വേറെ വഴിയില്ല ഒന്നാമത് ലവലപ്പ് ആവണം അതുകൊണ്ട് പോകാൻ തീരുമാനിക്കുകയാണ് ഏഷ്യ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ സോങ്ങിനെ കാണിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഡെഞ്ചൽ വന്നല്ലോ പുള്ളിക്കാരൻ ലീഡർ ആയിട്ടുള്ള അത് സോങ്ങിനെ കാണിക്കുകയാണ് സോങ് കാണിക്കും സ്പോർട്സ് മാൻ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പുള്ളിക്കാൻ്റെ ഒരു കൈ പോയിരിക്കുകയാണെങ്കിൽ ആ ഒരു ഡെഞ്ചലിൽ നടന്ന സംഭവത്തിന് ശേഷം ആ ഒരു നേരത്തിന് നേരത്തെ തന്നെ നമ്മുടെ ആ ഒരു ഫോണിൽ സങ്ങിന് വന്ന പോലെ ഒരു ഡി ക്ലാസ് ഡെഞ്ചൻ റൈഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു നമ്മുടെ സോങ്ങും പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് പക്ഷേ എന്നാലും ആ ഒരു മറ്റേ എസ് ക്ലാസ് ഡെഞ്ചലിന് നടന്ന കാര്യങ്ങളൊക്കെ തൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ീൻ കട്ടിയതിനു ശേഷം മറ്റവനെയും കാണിക്കുകയാണ് മറ്റവനും ഈ പോലെ നോട്ടിഫിക്കേഷൻ വരെയാണ് മറ്റേ ഈ പറഞ്ഞവരെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച് വേറൊരു തോടിപ്പോയല്ലോ അവൻ്റെ ഭാര്യ നിയമങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് ടോടിപ്പോയല്ലോ അവരും ഈ പറഞ്ഞ പോലെ ഡി ക്ലാസ് ഡെഞ്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ വരെയാണ് അതുമാത്രമല്ല അവൻ്റെ ഭാര്യ പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഡെഞ്ചറിൽ പോയിട്ട് താങ്കൾ എങ്ങനെയോ ആണ് ജീവനോട് വന്നത് തന്നെ ഇപ്രാവശ്യം വീണ്ടും പോയി ജീവൻ കളയാനുള്ള തീരുമാനമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് ഇപ്പോൾ ഏതായാലും പൈസയ്ക്ക് ആവശ്യമുണ്ട് അല്ലാതെ വേറെ വഴിയില്ല അടുത്തൊക്കെ നമ്മുടെ റെൻറ്റും കാര്യങ്ങളൊക്കെ അടയ്ക്കണമെങ്കിൽ പൈസ വരുന്ന ആവശ്യമുണ്ട് അതുമാത്രമല്ല ഗവൺമെൻറ് നമ്മളെപ്പോലെ വീക്കായിട്ടുള്ള ആൾക്കാർ വലിയ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളത് അതിന് അനുസരിച്ച് ആയിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ അവന്റെ മോള് ചോദിക്കുകയാണ് അച്ഛൻ സ്ട്രോങ് ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആണെന്ന് അവരും പറയുന്നു അതിനുശേഷം ആ ഒരു സീൻ കട്ടുകയാണ് എന്നാൽ ടീംമാർ തമ്മിൽ എന്തോ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ആ ഒരു ഹൺഡേഴ്സ് വൈറ്റ് ടൈഗർ വീട്ടിലുള്ളവന്മാർ തമ്മിൽ അല്ലെങ്കിൽ എല്ലാം എൻ്റെ തള്ളിയിലാക്കിയിട്ട് നോസിനുള്ളവന്മാരൊക്കെ എൻ്റെ അടുത്താണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് എല്ലാത്തിനും ആൻസർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അപ്പം മറ്റവൻ പറയുകയാണ് നീ ഇത്രയും ദേശപ്പെട്ട ആരും ഒന്നുമില്ല നീ കാം ഡൗൺ ആകും അതുമാത്രമേ യു ജി കൺസ്ട്രക്ഷൻസും ഒരു ഗിൽഡ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവന്മാരെക്കുറിച്ച് ഞാൻ അറിഞ്ഞു ഞാനും നേരത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മമാര് വീണ്ടും എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ അടി കൂടെയാണ് അതിനുശേഷം ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ജോഹീനെ കാണിക്കുക വീട്ടിൽ നിന്ന് അവളമ്മയൊക്കെ വിളിച്ച് അന്വേഷിക്കുകയാണ് നീ ഇങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം അവൾ പറയാനില്ല എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ ഒന്നും താല്പര്യം ഇല്ല എന്ന് പറയുന്നു അപ്പം ആ ഒരു നേരത്തെ തന്നെ അവൾക്കും ആ ഒരു ഡൻജെൻ്റെ റിക്വസ്റ്റ് വരെയാണ് ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ചാഹിൻ ആണെങ്കിൽ ചാഹിനാണെങ്കിൽ ടൈക്ക് എസ് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് വരെയാണ് അവൾക്കാണെങ്കിൽ ഒരാൾ വന്നിട്ട് ഗിൽഡ് മാസ്റ്റർ ആവാനുള്ള റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അവളാണെങ്കിൽ ചെയർമാൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഒരുത്തം വന്നിട്ട് യാഹിൻ ഗാൾ സെഷൻസിൻ്റെ വന്നിട്ടാണെങ്കിൽ അതിൻ്റെ ഗിൽഡ് മാസ്റ്റർ ആക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ പക്ഷെ അത് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു എന്ന് അവൾ ചെയർമാൻ്റെ അടുത്ത് പറയുകയാണ് അവനും നല്ല കാര്യമെന്നാണ് പറയുന്നത് മാത്രമല്ല ഞാൻ പ്രസിഡൻ്റ് ബാക്കിനെ കണ്ടിരുന്നു എന്ന് പറയുന്നു ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് പ്രസിഡൻ്റ് ബാക്കാണെങ്കിൽ ഒരു ബാറിൽ നിന്നിട്ട് അവന്മാര് തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ശേഷം ജെ ജി ഒലാൻഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ എല്ലാവരും കൂടെ ചേർന്ന് പണ്ട് ഒരു മിഷനായിട്ട് ജെ ജി യു ഐലാന്റിൽ പക്ഷെ ആ ഒരു മിഷൻ ഫെയിൽഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഐലാൻഡ് ഫുൾ ആയിട്ട് സീൽ ചെയ്തു അവിടെ നല്ല ആയിട്ടുള്ള മോൺസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ആയിരിക്കുന്ന ഹൺഡേഴ്സിനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കുറച്ചും കൂടെ ഹൺഡേഴ്സ് വേണം നല്ല ആയിട്ടുള്ള ഒരു വെപ്പൺ തന്നെ നമ്മുടെ കൂടെ വേണം എന്നാൽ മാത്രമേ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കാരണം ഇനി വലിയ വലിയ ആപത്താണ് വരാൻ പോകുന്നത് നമ്മളിപ്പം കാണുന്ന ടെൻഷൻസൊന്നും ഒന്നുമേ ഇല്ല വലിയ വലിയ മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇറ്റേണൽ തിങ്സൊക്കെ ഈ ഒരു ലോകത്തുണ്ട് എന്ന് അവന്മാർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് അത്യാവശ്യം ഒരു സീൻ കാണിക്കുകയാണെങ്കിൽ ഒരുത്തരാണെങ്കിലും ദൂരത്തരുത്ത പറയാണ് പ്ലീസ് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാൻ എന്ന് പറയുന്നു നിങ്ങൾ ഏത് സംഘനെ കാണിക്കുകയാണ് സംഘാണെങ്കിൽ മിഷനിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അവൻ്റെ അനിയത്തിനിന്ന് ചോദിക്കുകയാണ് വീണ്ടും നിമിഷനിൽ പോവുകയാണോ അടിയും കൊണ്ടൊന്നും തിരിച്ചു വരല്ല എന്ന് പറഞ്ഞിട്ട് സംഘനെ കളിയാക്കിയാണ് സംഘാണെങ്കിൽ ഇവിടുത്തെ ഒന്നും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്കേപ്പ് ആവുകയാണ് ഉടനെ നമ്മുടെ അതിനുശേഷം സോങ്ങിനെ കാണിക്കുകയാണ് ആണെങ്കിൽ നടന്നു വരികയാണ് സോങ്ങിനാണെങ്കിൽ അവൈക്കണിങ് നടന്നിട്ടുണ്ട് പക്ഷേ അവൈക്കണിങ്ങിലാണെങ്കിലും അവൻ്റെ സോട്ട് സ്കിൽസ് ഒന്നും അല്ല കൂടിയത് മാജിക് പവർ എന്തോ ആണ് എൻഹാൻസ് ആയിട്ടുള്ളത് പക്ഷെ എന്നാലും അത് വെച്ച് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് സോങ്ങിന് വിശ്വാസമുണ്ട് ആ ഒരു നേരത്താണ് സോങ്ങും സംഘം കണ്ടുമുട്ടുന്നത് അത് സോങ് ആണെങ്കിൽ അങ്ങനെ കണ്ടവന് ഷോക്ക് അവന് കാണണം ഇത്രയും മാസം കൊണ്ട് അവന് നല്ലൊരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് പണ്ടൊക്കെ അവൻ ഇമ്മച്ചുറായിട്ടുള്ളൊരു പയ്യനായിരുന്നു ഇപ്പം അവനെ കാണാൻ തന്നെ നല്ല മെച്യൂഡായിട്ടുള്ള മാനായിട്ട് അവനെ കാണാൻ സാധിക്കുന്നു നമ്മുടെ സോങ്ങിന് യാണ് നിന്റെ കാല് പോയിരുന്നല്ലോ എന്താ പറ്റിയ എങ്ങനെ തിരിച്ചു വന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സംങ്ങ് പറയാണ് അത് എന്തെന്ന് എനിക്കറിഞ്ഞോ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ണൂർ നോക്കിയപ്പോൾ എൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് സംഘ് പറയുന്നു അപ്പോൾ നമ്മുടെ സോങ് പറയാണ് മേ ബി ഏതെങ്കിലും മെസ് ക്ലാസ് ആയിട്ടുള്ള വല്ല ഹീലേഴ്സ് വന്ന് നിന്നു ശരിയാക്കി കാണുമെന്ന് സോങ് പറയുന്നു സോങ്ങും ആ ഒരു ഡി ക്ലാസ് ലെഞ്ചിൻ്റെ ഡ്രൈവില് തന്നെയാണ് പോകുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണ് ആ ഒരു നേരിട്ടാണ് ഒരു സർപ്രൈസ് എല്ലാവരും റീന്യൂണിയൻ ആയിരിക്കുകയാണ് അവർ ഫസ്റ്റ് ടേസ് ക്ലാസ് ലെഞ്ചിൽ പോയ എല്ലാവരും നമ്മുടെ സോങ് കുറച്ച് സന്തോഷിക്കുകയാണ് പക്ഷെ ബാക്കി രണ്ടുപേരും ആണെങ്കിൽ ഈ പറഞ്ഞ അവർ സംഭവത്തിന് ശേഷം കുറച്ചൊന്ന് ഒതുങ്ങി പോയിരിക്കുകയാണ് അവർ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ജോഹി ആണെങ്കിൽ സങ്ങിനെ കണ്ടുകൊണ്ടെ സന്തോഷിക്കുകയാണ് സങ് ഇത് നീ തന്നെയാണോ നീ നല്ല പൊക്കം വെച്ചു നീ ആളൊക്കെ മാറിപ്പോയല്ലോ എന്ന് പറയുകയാണ് സങ്ങിനെ നല്ല സന്തോഷം ജോയിനെ കണ്ടതിനു ശേഷം ഒട്ട് നേരത്താണ് അവിടെ ഒരു കാർ വന്നത് കാറിന്റെ അകത്തു നിന്നാണെങ്കിൽ കുറേ ക്രിമിനൽസിനെ പോലെ കയ്യിൽ ചങ്ങരൊക്കെ ഇട്ട് ഭയങ്കരമാരെ ഇറങ്ങിയാണ് ഉടനെ പറയുകയാണ് നിങ്ങളെ ഒന്നും ഇവിടെ ടൂറിന് കൊണ്ടുവന്നതല്ല എന്ന് പറഞ്ഞിട്ട് അണ്ടർ അസോസിയേഷനിൽ ഓരോരുത്തൻ കോട്ട് സൂട്ട് ഇട്ട് ഓരോരുത്തർ ഇറങ്ങി വരികയാണ് അങ്ങനാണെങ്കിൽ അവിടെയുള്ള ഒരു കൊച്ചിൻ്റെ ചോദിക്കാണ് ഹിമന്മാരെ പോലെ ക്രിമിനൽസിൻ്റെ അടുത്താണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ചോദിക്കുകയാണ് അപ്പോൾ പെണ്ണു പറയാണ് വേറെന്ത ചെയ്യാനാണ് ഇപ്പോൾ ഹണ്ടേഴ്സൊക്കെ വളരെ കുറവാണ് ജോലിയാൻ വേറെ ആൾക്കാരൊന്നും ഇല്ല പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ നിൽക്കുന്ന ഹണ്ടേഴ്സ് അസൂഷ്ടം അതിൻ്റെ പേരാണ് ഖാൻ അവനാണെങ്കിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആണ് അവ ഒരു ബി ക്ലാസ് ഹൺറാണ് അതുകൊണ്ട് നിസ്സാരമായിട്ട് സി ക്ലാസ് ഹണ്ടേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുവരെ ഫൈറ്റ് ചെയ്യാനൊക്കെ സാധിക്കും സോ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറയുന്നു നമ്മുടെ ജോഹിയിലെടുത്ത സംഘ് പറയാണ് എനിക്കിത് കണ്ടിട്ട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നു ജോലി ജോഹി നീ പോണ്ട എന്ന് സം ജോയിൻ്റെ അടുത്ത് പറയുകയാണ് ജോഹി പറയാണ് അപ്പൊ നീ പോകുന്നുണ്ടോ എന്ന് ജോലിക്കുകയാണ് പക്ഷെ സംഘ പറയുകയാണ് അത് ഞാൻ പോകുന്നു അപ്പൊ ജോയിം പറയാണ് എന്നാൽ ഞാനും ഉറപ്പായിട്ടും നിന്റെ കൂടെ തന്നെ വരുമെന്ന് ജോഹിയും പറയുന്നു ഞാൻ വന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ഇനി ആര് ലീഡർ ആവാൻ പോകുന്നു എന്ന് ചോദിക്കുകയാണ് ഉടനെ തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ പറയുന്നു സങ് ഞാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ആ ഒരു തെറ്റിന് എൻ്റെ അടുത്ത് ക്ഷമിക്കണം ഞാൻ ഈ പറഞ്ഞപോലെ നിനക്ക് പകരം ഞാൻ വേണോ അവിടെ നിൽക്കേണ്ടത് സോ ഈ ഒരു രഞ്ജൻ മിഷനിൽ ഞാൻ ലീഡറാവുന്നതിൽ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് സംഘിൻ്റെ അടുത്ത് സോങ് ചോദിക്കുകയാണ് സംങ് പറയുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല താങ്കള് എൻ്റെ ലീഡർ ആയിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ സോങ് തന്നെ ആ ഈ പ്രാവശ്യം ലീഡറായിരിക്കുകയാണ് ആ ഒരു ടീമിൻ്റെ അതിനുശേഷമാണെങ്കിൽ വരക്കെല്ലാം ചേർന്നിട്ട് ആ ഒരു ഡഞ്ചിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കാണ് അതോടുകൂടി ഈ എപ്പിസോഡ് തീരുകയാണ് അടുത്ത എപ്പിസോഡിൽ അടുത്തയാഴ്ച കാണാൻ കഴിച്ചപ്പോൾ അടുത്ത ഞായറാഴ്ച എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും സോറപ്പായിട്ട് ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇപ്പം പോലെ നമുക്കൊരു എയിമൊക്കെ ഉണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഞാൻ ഉറപ്പായിട്ടും കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയും കണ്ടൻറ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കൂട്ടുന്നതായിരിക്കും സോറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു Good evening, everyone. Guys, have fun. Guys, bye.